ഹലോ ഗൈസ്, ഈ തൂങ്ങി കിടക്കണ കോഴിനെ നമ്മൾ ഇന്ന് പൊരിച്ചടിക്കാൻ പോയിണ്ട. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ പപ്പും മൂടയൊക്കെ കളഞ്ഞിട്ട് വെട്ടി കഷ്ണങ്ങളായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എന്താ ഇതുപോലെ അങ്ങോട്ട് വരഞ്ഞു കൊടുക്കട്ടോ. അപ്പോൾ വരയുമ്പോൾ കൈയൊക്കെ സൂക്ഷിച്ച് പറയണം കേട്ടോ. ഇനി ഇതിന് പറ്റാനുള്ള നല്ല അടിപൊളി മസാല ഉണ്ട് ഇവിടെ റെഡിയാക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ കാശ്മീരി ചില്ലി ഇടാം കളറിന് വേണ്ടിയിട്ട്. അതിലേക്ക് ഇതിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മസാലപ്പൊടി. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാം. ഇതൊക്കെ കണ്ടിട്ട് ഒരു തന്നെ അവിടെ വായം പിടിച്ചിരിപ്പുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ലേശം കുരുമുളക് പൊടി, പിന്നെ കുറച്ച് തൈര്, ആവശ്യത്തിന് ഉപ്പിട്ടാം. ഉപ്പും പുളിയൊക്കെ അവസാനം മസാല ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് ടേസ്റ്റ് നോക്കണം. അല്ല കേട്ടോ, തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ഇറച്ചിത്തിരി സോഫ്റ്റായിട്ട് ഇട്ടും. അതിൻ്റെ അതിലേക്ക് കുറച്ച് മൈദപ്പൊടി, കുറച്ച് അരിപ്പൊടി ഇട്ടാം. അരിപ്പൊടി വളരെ കുറച്ച് ഇട്ടാ ഒരു ക്രിസ്മസിന് വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് രണ്ട് മുട്ടയോടെയും വെട്ടി ഒഴിച്ചിട്ട് ഇത് ഈ പരുവത്തിനായിട്ട് മിക്സ് ചെയ്തിട്ട് കേട്ടോ. ഇനി റെഡിയാക്കി വെച്ചാൽ മസാല നേരത്തെ പറഞ്ഞു വെച്ചേക്കണ കോഴിയിലേക്ക് അങ്ങോട്ട് എല്ലായിടത്തും ആവണ രീതിയിൽ അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കട്ടെ. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമുക്കാൽ മണിക്കൂർ ഇത് അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അവിടെ ഇരുന്നോട്ട് ഒന്നും ചെയ്യണ്ട. അപ്പോൾ നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെച്ച കോഴി ഇതേ തിളച്ചെണ്ണയിലേക്ക് അങ്ങോട്ട് ഇടണട. അപ്പോൾ ആ ഓരോ പീസിലായിട്ട് നമുക്ക് വറുത്ത് പോലും എടുക്കാം. കോഴി ഇടുമ്പോൾ നമ്മൾ എപ്പോഴും ചൂട് കൂട്ടി വെക്കണം കേട്ടോ. ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇറച്ചി വേവിച്ചിട്ട് കോരാൻ നേരത്ത് പിന്നെയും തീ കൂട്ടി വെച്ചിട്ട് കോഴി എടുക്കണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് കിട്ടും. അങ്ങനെ നമുക്ക് ഓരോ സെക്ഷനായിട്ട് കോഴി അങ്ങനെ എടുക്കുക കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കട്ടെ നമ്മുടെ കോഴി. അപ്പോൾ ലാസ്റ്റത്തെ സെക്ഷനാണത്. അപ്പോൾ അതിനായിട്ട് അവസാനം കഴിയുമ്പോൾ ഡെക്കറേഷൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകും വേപ്പിലേക്ക് കീറി അങ്ങോട്ട് ഇടണം. അതൊക്കെ അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് കൂരി അങ്ങോട്ട് എടുക്കുക. അതങ്ങോട്ട് എടുത്തിട്ടൊരു പാത്രത്തിൽ അങ്ങോട്ട് മാറ്റാം. അടിപൊളി കോഴി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. മുരിഞ്ഞ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് പറഞ്ഞാൽ കഴിച്ച് നോക്കാം. ഒരു നാരങ്ങ എടുത്തിട്ട് ഒരു പീസ് മേളിൽ പീഞ്ഞ് കഴിക്കാം. കഷ്ണം എടുത്തിട്ട് അടിപൊളി ചിക്കൻ വറുത്തണ്ട. എല്ലാവരും ഒന്ന് വീട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആണ് പറയാം. ചിക്കൻ വറുത്തത് എങ്ങനെയുണ്ട്? ഏ നല്ലതാണ്.